ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുട്ടി ബ്ലോഗായിട്ടാണ്. നമ്മുടെ വീട്ടിലെ ചില സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നല്ല, ഇതൊരു കുട്ടി ബ്ലോഗാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണരുത് കേട്ടോ. ഇനി ഞങ്ങളുടെ സന്തോഷകരമായ, നിങ്ങളുടെ വീട്ടിൽ സന്തോഷകരമായ ചില കാര്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ഒരു ബ്ലോഗാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു 11 മണിക്കാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നല്ല മഴയായിരുന്നു, പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ഒരു ഇത് ഷൂട്ട് ചെയ്തത് ഞാനല്ല, എൻ്റെ മാമൻ്റെ മോനാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് എൻ്റെ മാമൻ്റെ മോനാണ്. അപ്പോൾ അവന് കഴിയുന്നത് അവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഷൂട്ട് ചെയ്യാനൊന്നും അവന് പറ്റിയിരുന്നില്ല. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എൻ്റെ മാമനും പിന്നെ ഒന്നിച്ച് ഹെൽപ്പായിട്ട് എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ മാമൻ നല്ലൊരു ഷെഫാണ്. അപ്പോൾ മാമൻ്റെ ഏതെങ്കിലും റെസിപ്പി വേണ്ടവർ താഴെ നിന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ മാമൻ്റെ ഭാര്യ, നേരത്തെ പറഞ്ഞില്ല, ആ മാമൻ്റെ ഭാര്യയാണിത്. അപ്പോൾ ഇത് ഞങ്ങളുടെ പിങ്കി. ആള് ഭയങ്കര ദേഷ്യക്കാരിയാണ് കേട്ടോ, ഭയങ്കര ദേഷ്യക്കാരിയാണ്. വീട്ടിൽ വരുന്ന മിക്ക എല്ലാവർക്കും ഭയങ്കര പേടിയാണ് പിങ്കിയെ. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇയാൾ നമ്മുടെ ജിമ്മി. അപ്പോൾ ഇയാൾ ആള് പാവമാണ്. എന്താ പറയുക, എല്ലാവരുമായിട്ട് നല്ലൊരു അറ്റാച്ചാണ് ഈ ജിമ്മിക്ക്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ വരാണ്. ചേച്ചി ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ ഇവിടേക്ക് വരുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. കല്യാണ സമയത്ത് ചേച്ചി പ്രസവിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു, അതുകൊണ്ട് ചേച്ചിക്ക് വരാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ചേച്ചി വരുന്നത്. പിന്നെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഹോം ടൂർ വേണ്ടവർ താഴെ നിന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും ചേച്ചിയും പിന്നെ ചേച്ചിയുടെ 2 പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തട്ടിയിരിക്കുന്നത് ചേച്ചിയുടെ 6 മാസം കുഞ്ഞാവയാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തപ്പോൾ എന്താ പറയുക, വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബിരിയാണിക്കുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ഒക്കെ പറയാണ് എല്ലാവരോടും. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് പിസ്സ വാങ്ങാൻ എത്തിയിരിക്കുകയാണ്. ഞാൻ ഇതുവരെ പിസ്സ കഴിച്ചിട്ടില്ല, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ 2 അനിയന്മാർക്കും പിസ്സ തിന്നാൻ ഭയങ്കര കൊതിയാണെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത് ഷോപ്പിലാണ് ഞങ്ങൾ നിർത്തിയെന്ന് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ കാസർഗോഡ് ഏതോ ഷോപ്പിൽ ഞങ്ങൾ പിസ്സ വാങ്ങാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വൈകുന്നേര സമയത്ത് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ പിസ്സ വാങ്ങിച്ചിരുന്ന പിസ്സയും പിന്നെ ചിക്കൻ നഗറ്റ്സും പിന്നെ ബർഗറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ പിസ്സ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പിസ്സ കഴിക്കാൻ പോവാണ്. നമുക്ക് ചിക്കൻ പിസ്സ, മട്ടൻ പിസ്സ. നല്ല സോസിന്റെ ഫ്ലേവർ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മ ഈ സാധാരണ ബ്രെഡില്ലേ, അതില് കുറച്ച് ചിക്കനും ബ്രെഡ് പോലെയല്ല, ബ്രെഡ് ബന്നു പോലെയാണ്, ബ്രെഡ് പോലെയല്ല, ബന്നില് കുറച്ച് ചിക്കനും പിന്നെ എന്ത് ചീസും പിന്നെ കുറച്ച് എന്തെല്ലാം സോസൊക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവം. അധികം വലിയ ടേസ്റ്റ് ഒന്നുമല്ല, ഞാൻ പ്രതീക്ഷിച്ചത് ഭയങ്കര ടേസ്റ്റ് ആണ്, പക്ഷെ വലിയ ടേസ്റ്റ്. നമുക്ക് അപ്പൊ നമ്മള് ചിക്കൻ നഗറ്റ്സ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്.
അപ്പൊ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആദ്യം ഇത് കെച്ചപ്പിൽ ഇല്ലാത്ത സൂപ്പറുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഇത് തിന്നിട്ടുണ്ട്. ഞാൻ ആദ്യം അപ്പൊ നമുക്ക് കെച്ചപ്പില് ചേർത്തിട്ട് ചാലഞ്ച് ചെയ്തു. ഹലോ എല്ലാവർക്കും ഹൈമാസ് കുട്ടീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ കെച്ചപ്പില് സൂപ്പർ ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ വാവയെ എണ്ണയ്ക്ക് തേപ്പിച്ച് കുളിപ്പിക്കുകയാണ്. ചേച്ചി തന്നെയാണ് എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കുന്നത്. അപ്പൊ ആളിങ്ങനെ ക്യാമറയിൽ നോക്കിക്കൊണ്ട് ചിരിക്കും കളിക്കും അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ വാവയെ വേദുട്ടെന്നാണ് വിളിക്കുന്നത്. വാവയുടെ ഏട്ടനെ ദേവുട്ടെന്നാണ് വിളിക്കുന്നത്. ഇങ്കുരു എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്കുരുന്നും വേദുട്ടെന്നൊക്കെ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് വാവയെ. അപ്പോൾ വാവയ്ക്ക് ഇപ്പോൾ പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 6 മാസമായി വാവയ്ക്ക്. ഇങ്ങനാക്കണു ഇങ്ങനു ടീച്ചർക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഇൻസ്റ്റാഗ്രാം പിന്നെ ഫേസ്ബുക്ക് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് താഴെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.